മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയാണ് ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായതിന് പിന്നിൽ. എതിർപ്പുകളെ മുഖ്യമന്ത്രി സുധീരം നേരിട്ടു. ഒടുവിൽ എറണാകുളം മുതൽ വടക്കോട്ട് 7 ജില്ലകളുടെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്ന പദ്ധതിക്ക് തുടക്കമായി. 2016 May 31 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഗെയിൽ വാതക പൈപ്പ്ലൈനും ദേശീയപാതാ വികസനവുമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള വെല്ലുവിളികളെന്നായിരുന്നു. ഇവ യാഥാർത്ഥ്യമായാൽ പിണറായി വിജയനെ നിശ്ചയദാർഢ്യമുള്ള നേതാവെന്ന് സമ്മതിക്കാമെന്നും സുരേന്ദ്രൻ കുറിച്ചു. 4 വർഷത്തിനിപ്പുറം പദ്ധതി യാഥാർത്ഥ്യമായി. ആരു സമ്മതിച്ചാലും ഇല്ലെങ്കിലും വാതക പൈപ്പ്ലൈൻ യാഥാർത്ഥ്യമായത് പിണറായി വിജയന്റെ ഇച്ഛാശക്തി കൊണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. പൈപ്പുകൾ സ്ഥാപിക്കുന്ന ഭൂമി കൂട്ടമരണങ്ങളുടെ വാതക ബോംബെന്ന പ്രചാരണം കൊണ്ടുപിടിച്ച കാലത്താണ് മുടങ്ങിക്കിടന്ന പദ്ധതിക്ക് പിണറായി വിജയൻ ജീവൻ വയ്പ്പിക്കുന്നത്. പൈപ്പ്ലൈൻ സ്ഥാപിക്കാനെത്തിയ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തും ഉപകരണങ്ങൾ തകർത്തും വാതക പൈപ്പ്ലൈൻ വിരുദ്ധ സമരം കൊടുമ്പിരിക്കൊണ്ട കാലം. സമരത്തെ ശക്തമായി നേരിട്ടും ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാരം ഇരട്ടിയാക്കിയും പിണറായി വിജയന്റെ തീരുമാനങ്ങൾ. ആരെതിർത്താലും പദ്ധതി നടപ്പാക്കുമെന്നും എതിർപ്പിനു മുന്നിൽ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നും 2017 March 15 മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതിനും മുമ്പ് മുഖ്യമന്ത്രിയായതിനു പിന്നാലെ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകിയ സ്വീകരണ ചടങ്ങിൽ പിണറായി വിജയൻ വാതക പൈപ്പ്ലൈൻ വിഷയത്തിൽ നയം വ്യക്തമാക്കിയിരുന്നു. എതിർപ്പുള്ളതുകൊണ്ട് മാത്രം പദ്ധതി ഉപേക്ഷിക്കില്ലെന്നായിരുന്നു അന്ന് പിണറായി പറഞ്ഞത്. UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഭൂമി ഏറ്റെടുക്കൽ പിന്നീട് നിലച്ചു. 2016 പിണറായി വിജയൻ അധികാരമേറ്റതോടെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടന്നു. മുൻ UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഭൂമി ഏറ്റെടുക്കൽ പിന്നീട് നിലച്ചു. 2016 പിണറായി വിജയൻ അധികാരമേറ്റതോടെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടന്നു. ഒടുവിൽ പദ്ധതി യാഥാർത്ഥ്യവുമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പദ്ധതി പൂർത്തിയാക്കണമെന്ന നിലപാടുകാരനായിരുന്നു. 24 തിരുവനന്തപുരം.